പ്രിയ സഹോദരന്മാരെ, നമ്മുടെ 20 മിനിറ്റ് നേരത്തിന് ശേഷം ലൈവിൽ എന്തോ സാങ്കേതിക തകരാറുകൾ നേരിട്ടിട്ടുണ്ട്. എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. എന്താണ് എന്നുള്ളത് മനസ്സിലായിട്ടില്ല. ഇപ്പോൾ നമുക്ക് എനിക്ക് കിട്ടിയ നിർദ്ദേശപ്രകാരം നമുക്ക് പറഞ്ഞ അവിടെ നിന്ന് മെല്ലെ നമ്മുടെ ചർച്ച തുടരാം എന്നുള്ളതാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ എപ്പോഴും വന്നിട്ടുള്ള പ്രതിസന്ധികളെ നേരിടുമ്പോഴാണല്ലോ വിജയിക്കുന്നത്. മുട്ടുവേദന എന്ന് മാത്രമല്ല, ഏത് തരത്തിലുള്ള രോഗത്തെയും പ്രതിസന്ധികളെയും നേരിടുമ്പോഴല്ലേ നമ്മൾ വിജയിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരു ടെക്നിക്കൽ പ്രശ്നം വന്നിട്ടുണ്ട്. അപ്പോൾ സങ്കടപ്പെട്ടിരിക്കാതെ ഉടനെ മുന്നോട്ട് പോകാം എന്നുള്ള ഒരു തീരുമാനമാണ് ഉള്ളത്. എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം, ക്ഷമ ചോദിക്കുകയാണ് ആദ്യം അത്തരത്തിലൊരു പ്രയാസം വന്നതിൽ. എന്തെങ്കിലും സാഹചര്യത്തിൽ ഇനി ഒരു ടെക്നിക്കൽ എറർ വരികയാണെങ്കിൽ ഇതിൻ്റെ ബാക്കി അടുത്ത ആഴ്ചയായിരിക്കും ഉണ്ടാവുക. ഇനി ടെക്നിക്കൽ എറർ ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മൾ പറഞ്ഞ ഇത്രയും കാര്യം ഒന്ന് ബ്രീഫ് ചെയ്ത് തരാം. മുട്ടുവേദന, എല്ലു തേയ്മാനം, ഈ എല്ലു തേയ്മാനം വരുന്നത് എന്തെങ്കിലും അപകടങ്ങൾ സംഭവിച്ചത് കൊണ്ട് മുട്ടുവേദനയും എല്ലു തേയ്മാനവും വരുന്നതായിരിക്കും. ക്ലിയർ അല്ലേ? എറർസ് വരികയാണെങ്കിൽ ഉടനെ പറയണം. അപ്പോ നമ്മളിപ്പോ ചർച്ച ചെയ്യുന്നത് മുട്ടുവേദന എന്ന രോഗമാണ്. മുട്ടുവേദന പല കാരണങ്ങൾ കൊണ്ട് വരും. എല്ലു തേയ്മാനം കൊണ്ട് വരും, അണുബാധ കൊണ്ടുവരും, വീഴ്ചകൾ കൊണ്ടും ആക്സിഡൻറ്റ് കൊണ്ടും വരും, കാൽസ്യത്തിൻ്റെയും വളർച്ചാക്കുറവുകൾ കൊണ്ടും വരും, ജന്മനാ ഉള്ള വൈകല്യങ്ങൾ കൊണ്ടുവരും. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള എന്താ പറയുക, ജന്മനാ ഉള്ള വൈകല്യങ്ങൾ കൊണ്ട് അങ്ങനെ സംഭവിച്ചേക്കാം. പിന്നെ സംഭവിക്കാൻ സാധ്യതയുള്ള ഒന്ന് പോളിയോ പോലെയുള്ള രോഗങ്ങളൊക്കെ വന്നിട്ട്, അതല്ലെങ്കിൽ കാലിൻ്റെ മസിലുകൾ ക്ഷയിച്ചു പോകുന്ന മറ്റ് പല രോഗങ്ങൾ കൊണ്ട്, ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് മുട്ടുവേദന വരും. കടുത്ത വേദന, നീർക്കെട്ട്, കരകരാ ശബ്ദം, അനക്കാൻ വയ്യാതിരിക്കുക, സ്റ്റെപ്പ് കയറാൻ വയ്യാതിരിക്കുക, കാലുകൾ കൊണ്ട് മെല്ലെ നടക്കാൻ കഴിയാതിരിക്കുക, പിന്നെ എന്താണ് പറയുക, കോണി കയറാൻ പ്രയാസം, നിസ്കരിക്കാൻ വയ്ക്കൂല, എപ്പോഴും കസാലിട്ടിട്ട് അല്ലെങ്കിൽ ഇരുന്നിട്ടൊക്കെയാണ് നിസ്കരിക്കുക, അങ്ങനത്തെ പ്രയാസം, പിന്നെ കോണി സ്റ്റെപ്പ് കയറാൻ വയ്ക്കൂല, ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാന പ്രശ്നങ്ങളായിട്ട് കണ്ടുവരാറുള്ളത്. ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വ്യായാമങ്ങളും ഭക്ഷണ രീതികളും ഉണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒന്ന് എന്നുള്ളത് ഭാരനിയന്ത്രണമാണ്. രണ്ടാമത്തേത് വ്യായാമം നന്നായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. മൂന്നാമത്തേത് ഭക്ഷണത്തിൽ ഗ്രീൻ ടീ, ഒലീവിൻ്റെ എണ്ണ അഥവാ സൈത്തെണ്ണ എന്ന് നമ്മുടെ നാട്ടിൽ പറയുന്ന എണ്ണ, അതുപോലെ തന്നെ ഇഞ്ചി, മഞ്ഞൾ എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. പഴങ്ങൾ, പച്ചക്കറികൾ നന്നായിട്ട് കഴിക്കുക. ആപ്പിള്, പിന്നെ ആപ്പിള് പോലെയുള്ള പഴങ്ങൾ, പുളിപ്പുള്ള പഴങ്ങൾ, ഉദാഹരണത്തിന് മുന്തിരി, ഓറഞ്ച്, പൈനാപ്പിള്, മുസമ്പി, ഇത്തരം സാധനങ്ങൾ ധാരാളം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഇതാണ് അതിന് വേണ്ട ഭക്ഷണ രീതികൾ. ഇനി ഒഴിവാക്കേണ്ട സാധനങ്ങൾ, ഇറച്ചി, മീനൊക്കെ പരമാവധി കുറയ്ക്കുക. അനാവശ്യമായിട്ട് മധുരങ്ങളും കൊഴുപ്പും ഒഴിവാക്കുക. ഹോട്ടൽ ഭക്ഷണവും കളർ ഭക്ഷണവും മസാലകൾ അമിതമായിട്ട് രസം നൽകുന്നതിന് കൃത്രിമ ചേരുവകൾ ചേർത്തിട്ടുള്ള സാധനങ്ങളും ഒഴിവാക്കുക. ഇതാണ് ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, നിയന്ത്രിക്കേണ്ട കാര്യങ്ങൾ. ഇനി ചില വ്യായാമങ്ങൾ ഞാൻ പരമാവധി പറഞ്ഞു തരാം. ഇനി ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത്. ഞാൻ വിശ്വസിക്കുന്നത് ഇത്രയും നേരം പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി എന്നുള്ളതാണ്. ഇതുവരെയുള്ള കമൻറ്റുകളൊന്നും നോക്കിയിട്ട് അടുത്ത പാർട്ടിലേക്ക് പോവാം. നിലവിൽ കേൾക്കുന്നുണ്ട് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ലൈവിൽ കമൻ്റ് ആയിട്ട് കുറെ ആളുകൾ ചോദിച്ചിരുന്നു. അവരൊന്നും കൂടെ ഇതിൽ ചോദിക്കുകയാണെങ്കിൽ, കാരണം എനിക്കിപ്പോൾ പ്രസൻ്റ്ലി ആ ഒരു ലൈവിലേക്ക് പോവാൻ പ്രയാസമുണ്ട്. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങൾ ഇതിൽ ചോദിക്കുകയാണെങ്കിൽ വേറെ ഉപകാരപ്രദമായി. നമ്മൾ ആഗ്രഹിക്കുന്നത് ആശുപത്രിയിൽ വരാതെ വീട്ടിലിരുന്ന് കൊണ്ട് നിങ്ങൾക്ക് ആരോഗ്യം നൽകുന്നതിനുള്ള നിർദ്ദേശങ്ങൾ എല്ലാ ബുധനാഴ്ചയും 8:30 വന്ന് 1 മണിക്കൂർ 1/2 മണിക്കൂർ ചർച്ച ചെയ്യാമെന്നാണ്. ആ ഒരു ഉദ്യമം വിജയകരമാവണം എന്നുണ്ടെങ്കിൽ ഇത് പരമാവധി ഷെയർ ചെയ്തുകൊണ്ട് നിങ്ങൾ ഇതിൻ്റെ ഭാഗവാക്കാവണം എന്നുള്ള ഒരു അഭ്യർത്ഥനയാണുള്ളത്. സുപ്രഭാതം ഓൺലൈൻ ചാനലിൻ്റെ ഈ ഒരു സംരംഭത്തെ പരമാവധി ആളുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ഭാഗത്തു നിന്ന് മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ കമൻ്റ് ചെയ്യുക എന്നുള്ളതാണ് വീണ്ടും ഓർമ്മിപ്പിക്കാനുള്ളത്. ഇത്രയും കാര്യങ്ങൾ ഞാൻ ആദ്യത്തെ ലൈവിൽ പറഞ്ഞതായിരുന്നു ടെക്നിക്കൽ എറർ കാരണം. രണ്ടാമത്തെ
ലൈവിന് നിർബന്ധിതനാവുകയാണ്. ഇനി നമ്മൾ കഴിക്കേണ്ട ഭക്ഷണവും കഴിക്കരുതാത്ത ഭക്ഷണവും ഭാര നിയന്ത്രണവും പറഞ്ഞു. ഇനി ജീവിത ശൈലി മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ മാനേജ്മെന്റ് എന്നുള്ള ഒരു സംഗതിയുമായി നിങ്ങളും കൂടെ അടുത്തേക്ക് വരികയാണ്. നേരത്തെ കിടന്നുറങ്ങുക, നേരത്തെ എഴുന്നേൽക്കുക, രാവിലെ എഴുന്നേറ്റ ഉടനെ ഒരു പ്രഭാത സവാരി ശീലമാക്കുക. രാവിലെ ഒരു പ്രഭാത സവാരി ശീലമാക്കുമ്പോൾ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു, നമ്മളുടെ മുട്ടുവേദന ഉണ്ടാകുന്നത് 3 എല്ലുകൾ ചേർന്നിട്ടാണ് നമ്മളുടെ മുട്ടുണ്ടായിട്ടുള്ളത് എന്ന്. ഈ 3 എല്ല് എന്ന് പറയുന്നത് തുടയെല്ലിന്റെ മേൽഭാഗവും കാലെല്ലിന്റെ മുകൾ ഭാഗവും തുടയെല്ലിന്റെ താഴ്ഭാഗവും ചിരട്ട എന്ന് പറയുന്ന പെറ്റല്ല എന്ന ബോണും ചേർന്നിട്ടാണ്. ഇത് 3 ചേർന്നിട്ടാണ് ഇവിടെ ഈ മുട്ടിന്റെ സന്ധി രൂപപ്പെട്ടിട്ടുള്ളത്, ഇങ്ങനെ ഇളകുന്നത്. ഇതിന് നന്നായിട്ട് വ്യായാമം കിട്ടുമ്പോൾ അനാവശ്യ വസ്തുക്കൾ അവിടെ അടിഞ്ഞുകൂടുന്നത് ഒഴിവാകുകയും അവയ്ക്ക് വ്യായാമം കിട്ടി ശരിയായ അർത്ഥത്തിൽ നീർക്കെട്ടില്ലാതെ രക്തമൊക്കെ ഓടി ക്ലിയർ ആകുന്നതിന് അത് സഹായകരാകും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് മോർണിംഗ് വാക്ക്, പ്രഭാത സവാരി നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ശീലാക്കുക. രാവിലത്തെ ആദ്യത്തെ വെയിൽ കൊള്ളുക. കാൽസ്യവും കുറെ വിറ്റാമിനുകളും ഒക്കെ നിങ്ങളുടെ ശരീരത്തിലെ പ്രോസസ്സ് ശരിയായി നടക്കണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ജീവിത ശൈലി മോഡിഫിക്കേഷൻ അനിവാര്യമാണ്. ഭക്ഷണം സമയത്ത് കഴിക്കുക. ഒരു കാരണവശാലും ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ പ്രാതൽ ഒഴിവാക്കരുത്. നമ്മുടെ പ്രവാസി സഹോദരങ്ങളാണ് പറയാനുള്ളത്, നിങ്ങളിൽ പലരും അപ്പോഴും ജീവിതത്തിന്റെ തിരക്ക് കാരണം പ്രഭാത ഭക്ഷണം ഒഴിവാക്കാൻ ഇടയാവാറുണ്ട്. അങ്ങനെ ചെയ്യുന്നത് തടി കൂടുന്നതിനും തടി കൂടിയാൽ അത് മുട്ടുവേദനക്കും കാരണമാകും. നമ്മളുടെ പ്രവാസി സഹോദരന്മാർ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സംഗതി എന്തായിരിക്കും, പിന്നീട് രോഗിയായി മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നിങ്ങളോട് ഉണർത്തുന്നത്. നാട്ടിലുള്ളവരോടും ആര് പ്രഭാത ഭക്ഷണം ഒഴിവാക്കുകയാണെങ്കിലും അവരോട് പറയാനുള്ളതാണ്. രാത്രി വളരെ വൈകി ഭക്ഷണം കഴിക്കുകയും വളരെ വൈകി കിടക്കുകയും ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ദുർമേധസ്സും തടി കൂടുന്നതിനും കാരണമാവും എന്നുള്ളതിനാൽ ജീവിത ശൈലിയിൽ നിന്ന് അതൊഴിവാക്കുക. ഇനി എൻ്റെ ഒരു അനുമാനം എപ്പോഴും ഞാൻ ആളുകളോട് പറയാറുണ്ട്, നമ്മളൊക്കെ പണ്ട് ഭക്ഷണം കഴിച്ചിരുന്നത് വീട്ടിലെ പലക എന്ന് പറഞ്ഞ സാധനത്തിൽ ഇരുന്നായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, അടുക്കളയിൽ ഉമ്മ കഞ്ഞി വെച്ച് കഴിഞ്ഞിട്ട് ഒരു പലകയിൽ ഇരുത്തിയിട്ട് ഒരു പാത്രത്തിൽ ഇരുത്തി നമുക്ക് ഭക്ഷണം തരും. അങ്ങനെ പലകയിൽ ഇരിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ല് മുഴുവൻ വളയും. ശരിക്ക് ഈ സന്ധികൾക്ക് വ്യായാമം കിട്ടും. നമ്മളിപ്പോൾ പലപ്പോഴും കുഷ്യനിൽ ഇരുന്ന് ഓഫീസിൽ ഞാൻ ഇരിക്കുന്ന ഇരുത്താണ് ഇരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുൾ റിലാക്സ്ഡ് ആയിട്ട് കയ്യും കാലും അനക്കല്ല. അപ്പം എൻ്റെ ഒക്കെ ലൈഫ് ഞാൻ പറഞ്ഞുതരാം, എങ്ങോട്ടെങ്കിലും അനങ്ങണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഈ ചെയറിൽ ഇരുന്നങ്ങനങ്ങും. അതല്ലാതെ ഒന്ന് നീച്ച് ഒരു പേന എടുക്കണമെങ്കിൽ ഈ ചെയർ അങ്ങ് നീക്കും. അതല്ലാതെ കയ്യോ കാലോ അനക്കില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതേ സാഹചര്യം കൊണ്ടാണ് രോഗം വരുന്നത് എന്നുള്ളതിനാൽ ഭാരം നിയന്ത്രിക്കുക, വ്യായാമം ചെയ്യുക, ശരീരത്തിൻ്റെ കാലുകൾക്ക് ഓരോന്ന് ഇളക്കമുണ്ടാവുക, ഇതിനു വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി മുട്ടുവേദന വരാതിരിക്കുന്നതിനുള്ള കുറച്ച് എക്സസൈസുകളുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഒരു ടെക്നിക്കൽ എറർ സംഭവിച്ച കാരണത്താൽ ക്യാമറ ചേഞ്ച് ചെയ്താൽ ചിലപ്പോൾ വീണ്ടും ലൈവ് കട്ടാവും എന്നുള്ളത് കൊണ്ട് അവസാന ഭാഗത്തോ അതല്ലെങ്കിൽ അടുത്ത എപ്പിസോഡിലോ ഞാനത് കാണിച്ചു തരാം. ആദ്യം നമുക്ക് ഉള്ള ഭാഗം വെച്ചിട്ട് ക്ലിയർ ആക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഭക്ഷണം പറഞ്ഞു, ജീവിത ശൈലി പറഞ്ഞു. ഇനി നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. എപ്പോഴും വീട്ടുവൈദ്യം എന്നുള്ളതാണ് ഏത് രോഗത്തിനും വരാതിരിക്കുന്നതിന് ഏറ്റവും ഫലവത്തായിട്ടുള്ള ഒന്ന്. പൊതുവെ ഈ എല്ലു തേയ്മാനം എന്നുള്ളത് പാരമ്പര്യമായിട്ട് കാണാറുണ്ട്. അപ്പൊ അതുകൊണ്ട് അത്തരം പാരമ്പര്യം ഉള്ളവർ ഇപ്പൊ തന്നെ ശീലിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. നേരത്തെ പറഞ്ഞ ഭക്ഷണങ്ങളൊക്കെ തന്നെയാണ്. ഇതോടൊപ്പം തന്നെ ചെറിയ ചില ഇതിൽ ബുദ്ധിമുട്ടുള്ളവർക്ക് വീട്ടിലിരുന്ന് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങൾ. നമ്മളൊക്കെ പണ്ട് ഒരു തോർത്തുമുണ്ടില് ചൂട് പിടിപ്പിച്ചിട്ട് അത് വെച്ച് ഒപ്പിയെടുത്ത് കൊടുക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് കല്ലുപ്പുള്ള വെള്ളം എടുത്തിട്ട് അതിൽ ചൂടുവെള്ളം എടുത്തിട്ട് കല്ലുപ്പിട്ടിട്ട് അത് പാകത്തെ ചൂടായിട്ട് അവിടെ ഒപ്പിക്കൊടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും അറിയുന്ന പോലെ ഒരു ടെമ്പററി റിലീഫ് നമുക്കവിടെ കിട്ടും. ഇനി നീർക്കെട്ടുള്ളവരാണ് എന്നുണ്ടെങ്കിൽ ചെറിയൊരു ശീല അതിൽ ചുറ്റി വെച്ച് കൊടുക്കുക എന്നുള്ളതാണ് ഒരു രീതിയായിട്ട് പറയുന്നത്. ഇനി വീട്ടിലിരുന്ന് ചെയ്യാവുന്ന മറ്റൊന്ന്, നന്നായിട്ട് വേദനയുണ്ട് എന്നുണ്ടെങ്കിൽ ടൈറ്റായിട്ട് ബാൻഡേജ് ചെയ്ത് വെക്കുക.
നന്നായിട്ടൊന്ന് കെട്ടിക്കൊടുക്കുക. ഇപ്പോൾ നീ ക്യാപ്പുകൾ അവൈലബിളാണ് മാർക്കറ്റിൽ, മുട്ടുവേദനക്കുള്ള നീ ക്യാപ്പുകൾ അല്ലെങ്കിൽ മുട്ടിൻ്റെ മേലെ ഇടുന്ന ചെറിയ ബാൻഡേജ് പോലത്തെ സാധനങ്ങൾ അവൈലബിളാണ്. അത് ഇട്ട് കൊടുത്താൽ കുറേ നീരുവാർച്ച കുറയുന്നതിനും രക്തോട്ടം ശരിയാവുന്നതിനും വേദന ഇല്ലാതെയാവുന്നതിനും സഹായകരാകും. അതുപോലെ തന്നെ ചെറിയ പാച്ചസ് ഞാൻ നോക്കട്ടെ ഇതിലുണ്ടോ ഇല്ലയോ എന്നുള്ളത്, ചെറിയ തരത്തിലുള്ള പാച്ചസ് നമുക്ക് മാർക്കറ്റിൽ ലഭ്യമാണ്. അത് ഇപ്പൊ എന്റെ കയ്യിൽ കിട്ടിയത് ഇതാണ്, ഇത് ഞാനൊന്ന് കാണിച്ചു തരാം. ചെറിയ രീതിയിലുള്ള പാച്ചസ് ഉപയോഗിച്ചിട്ട് അത് ചെയ്തത് അത് ചെയ്യാം. അവിടെ എന്ത് ചെയ്ത് കൊടുക്കുക, ബാൻഡേജ് ചെയ്യുന്നതിനുള്ള ചെറിയ പ്ലാസ്റ്ററുകളാണ്. അപ്പൊ അത് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിൽ നിന്ന് കിട്ടിയിട്ടുള്ള ചെറിയൊരു പ്ലാസ്റ്റർ ആണ്. ഇതെന്ത് ചെയ്യാം, ഈ പ്ലാസ്റ്റർ ഇങ്ങനെ ഇതിന്റെ ബാക്കിലുള്ള ഭാഗം ഊരിയതിന് ശേഷം ഇത് നമ്മളുടെ മുട്ടില് വേദന ഉള്ള ഭാഗത്ത് കൊടുക്കുക എന്നുള്ളത് ഒരു താൽക്കാലിക ആശ്വാസം കിട്ടുന്ന ഒരു സംഗതിയാണ്. അപ്പൊ ഉമ്മമാരൊക്കെ ജോലി കഴിഞ്ഞു വന്ന് വളരെയേറെ കഷ്ടപ്പെടുകയാണ്, രാത്രി മോനെ ഇതൊന്ന് ഉഴിഞ്ഞു തരുമെന്ന് വരുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു സാധനം കയ്യിൽ വെച്ചത് നല്ല ബാമിന്റെ മണമൊക്കെ ഉള്ള ഒരു സംഗതിയാണ്. അത് തേച്ച് വെക്കുമ്പോൾ ഒരു താൽക്കാലിക ആശ്വാസം കിട്ടും. അതുപോലെ തന്നെ വീട്ടിലിരുന്ന് ചെയ്യാവുന്ന മറ്റൊരു വർക്കാണ്, നമുക്ക് ചെറിയ ഉപ്പ് വെള്ളത്തിൽ കുറച്ച് കല്ലുപ്പ് എടുക്കുക, ഒരു കപ്പ് കല്ലുപ്പ് എടുക്കുക, ഒരു കപ്പ് മുരിങ്ങയും എടുക്കുക. നമ്മളുടെ വീട്ടിലുണ്ടാവുന്ന മുരിങ്ങയുടെ ഇലയുണ്ടല്ലോ, അത് ഒരു കപ്പ് അല്ലെങ്കിൽ രണ്ട് കപ്പ് എടുക്കുക. ഇത് നന്നായിട്ട് അരച്ചതിന് ശേഷം കല്ലുപ്പും അതുപോലെ തന്നെ മുരിങ്ങയും അരച്ചതിന് ശേഷം, മൈലാഞ്ചി പോലെ അരച്ചതിന് ശേഷം കാൽമുട്ടില് അത് ചെറുതായിട്ട് കെട്ടി വെക്കുക. അങ്ങനെ വെച്ച് ഒരു മണിക്കൂർ ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ ദിവസവും മൂന്ന് പ്രാവശ്യം ചെയ്യുക. അങ്ങനെ മൂന്ന് ദിവസം ദിവസവും ഒരു പ്രാവശ്യം വെച്ച് മൂന്ന് ദിവസം ചെയ്യുകയാണെങ്കിൽ ഒരു പരിധിവരെ ഇതിൽ മാറ്റം കാണാറുണ്ട്. നിങ്ങളുടെ അനുഭവങ്ങൾ നോക്കുക. പിന്നെ അതുപോലെ തന്നെ കാല് വേദന ഉണ്ട്, കാലിലെ വെയിക്കോസ് വെയിൻ പോലെ വെയിനൊക്കെ വന്നിട്ട് കാലിന് നന്നായിട്ട് രക്തോട്ടം ഇല്ലാതെ ആവുകയാണെങ്കിൽ കാല് ഉയർത്തി വെച്ചാൽ അതിന് ഗുണം കിട്ടും. പിന്നെ കാലിന് വല്ല തട്ടോ മുട്ടോ ഒക്കെ വന്ന് ആയിട്ട് നീർക്കെട്ടിയിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ ഐസ് വെക്കുകയാണ് വേണ്ടത്. ഐസ് വെക്കുമ്പോൾ എപ്പോഴും ഓർക്കുക, പഴയ ഉമ്മമാർ പറയും വാദത്തിന്റെ അസുഖമുള്ള ആളുകൾ, അത്തരത്തിലുള്ള ആളുകളാണെങ്കിൽ ഐസ് വെക്കുന്നത് ഗുണത്തിലേറെ ദോഷമാണ് ചെയ്യുക എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ അതുപോലെ തന്നെ ക്ലിയർ അല്ലേ, ലൈവ് കട്ടായിട്ടുണ്ടോ, ഓക്കെ, അത്തരത്തിലുള്ള സംഗതികളാണ് പിന്നീട് അതിൽ ചെയ്യേണ്ടത്. പിന്നെ അപ്പൊ നമ്മളിപ്പോ വീട്ടിലിരുന്ന് ചെയ്യാവുന്ന കാര്യങ്ങൾ പറഞ്ഞു, ഭക്ഷണങ്ങൾ പറഞ്ഞു, കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങൾ പറഞ്ഞു. ഇനി അതിൽ വേറെ ഒന്നുള്ളത്, ഇതിൽ ഞാനെപ്പോഴും രസകരമായിട്ടുള്ള ഒരു കാര്യം പറയട്ടെ, എന്നെ തല്ലരുത്, എൻ്റെ ഒരു വളരെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്, നിങ്ങൾക്ക് അതിനോട് യോജിക്കാം വിയോജിക്കാം. പണ്ടൊക്കെ എൻ്റെ വല്യമ്മയുടെ വീട്, എൻ്റെ ഉപ്പാന്റെ ഉമ്മാന്റെ വീട് കൊളപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്, മലപ്പുറം ജില്ലക്കാർക്ക് അറിയാം. പെരിന്തൽമണ്ണയിൽ നിന്ന് അലനല്ലൂരിലേക്ക് പോകുന്ന മലപ്പുറത്തിൻ്റെ മേലാറ്റൂരിൻ്റെയും മണ്ണാർക്കാടിൻ്റെയും ഇടയിലുള്ള ഒരു സ്ഥലമാണ്, അതിർത്തി ഗ്രാമമാണ്. ആ സ്ഥലത്തേക്ക് എൻ്റെ വല്യുമ്മ അവിടെ നിന്ന് പട്ടിക്കാട്ടേക്ക് നടന്ന് വരാറുണ്ടായിരുന്നു. 10-20 കിലോമീറ്റർ വല്യുമ്മ ചെറുപ്പത്തു മുതലേ നടന്ന് വരാറുണ്ടായിരുന്നു, ഉമ്മാനെ കല്യാണം കഴിച്ച പട്ടി വല്യമ്മാനെ കല്യാണം കഴിച്ച പട്ടിക്കാട് എന്നുള്ള സ്ഥലത്തേക്ക്. ഇത്രയൊക്കെ നടന്ന അവർക്ക് ഒരു തേയ്മാനമില്ല, എന്നാൽ എല്ലാ സൗകര്യമുള്ള എനിക്കും നിങ്ങൾക്കും ഇവിടെ അസുഖങ്ങൾ കൂടുതലാണ്, തേയ്മാനങ്ങൾ കൂടുതലാണ്. ഇതിൻ്റെ പ്രധാന കാരണം എന്നുള്ളത് നമ്മൾ കഴിച്ച ഭക്ഷണങ്ങൾ, നമ്മളുടെ ജീവിതശൈലി, വ്യായാമമില്ലായ്മയാണ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ല. നമ്മളിപ്പോൾ പള്ളിയിൽ പോയി നോക്കുകയാണെങ്കിൽ അറിയാം, എനിക്ക് ഓർമ്മയുണ്ട് ഞങ്ങളൊക്കെ പള്ളിയിൽ ഈ കസാര എന്ന സാധനം തന്നെ ഉണ്ടായിരുന്നില്ല, പള്ളിക്കസാര ഉണ്ടായിരുന്നില്ല. ആകെ ഉണ്ടായിരുന്നത് ഒരു ഇമാമിൻ്റെ മിമ്പർ ഉണ്ടാകും, അതല്ലാതെ കസേരകൾ അവിടെ ഉണ്ടായിരുന്നില്ല. ചിലപ്പോൾ മുസഫ് വെക്കുന്നതിന്, ഖുർആൻ വെക്കുന്നതിന് വേണ്ടിയിട്ട് ഒന്നോ രണ്ടോ സ്റ്റൂളും ഉണ്ടാകും എന്നതിൽ കവിഞ്ഞ് വേറൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്നത്തെ പള്ളികളുടെ അവസ്ഥ എന്താ, ലാസ്റ്റ് സെഫ് മുഴുവൻ കസേര നിരത്തിയിട്ടിട്ടുണ്ടാകും, വല്ല ഓഡിറ്റോറിയത്തിൻ്റെ ബാക്കിൽ ചെന്ന പോലെയാണ് ഇന്നത്തെ അവസ്ഥ. ഇതിൻ്റെ കാരണം നമ്മളുടെ നാട്ടിൽ എത്രത്തോളം മുട്ടുവേദന ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു പ്രധാന തെളിവാണ്. പലപ്പോഴും അതിലിരിക്കുന്നത് 60 വയസ്സായവനല്ല, 45-50 ഒക്കെ വയസ്സായിട്ടുള്ള കുടുംബം പോറ്റേണ്ട ഒരു കുടുംബനാഥനാണ്. അപ്പൊ നമ്മുടെ നാട്ടില് ഈ രോഗം എത്ര വ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും മികച്ച തെളിവാണ് ഇത്തരത്തില് ഈ രോഗം, ഇത്തരം കസേരകള്.
അപ്പൊ നമ്മളുടെ ജീവിത ശൈലി കൊണ്ടാണ് ഈ രോഗം വന്നു എന്നുള്ളതിനാൽ ഇനി മുതൽ ഈ ഇരുത്തം ഒഴിവാക്കിയിട്ട് ഇടക്കൊന്ന് എഴുന്നേറ്റ് ഒന്ന് നീച്ച് നടന്നു പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എന്നാണ് പറയാനുള്ളത്. ഇനി വേറൊരു കാര്യം കൂടെ ഞാൻ എപ്പോഴും നോക്കേണ്ടത്, നമ്മുടെ നാട്ടിൽ ഈ സ്കൂട്ടർ, പണ്ടൊക്കെ സ്കൂട്ടർ പറഞ്ഞ അപൂർവമായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ എല്ലാ വയസ്സായ ആളുകളുടെ കയ്യിൽ ഒരു സ്കൂട്ടർ ഉണ്ടാവും, ഒരു വീട്ടില് ഒരു കാറും ഉണ്ടാവും ഒരു സ്കൂട്ടറും ഉണ്ടാവും. അപ്പൊ ചെറിയൊരാവശ്യത്തിന് പുറത്തേക്ക് പോവാണ്ടരുത്, ഒന്നൊരു മീൻ വാങ്ങാൻ ഒരിറച്ചി വാങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണെങ്കിൽ അവിടെ ആ സ്കൂട്ടർ എടുത്തിട്ടാ പോവാം. ഒന്ന് എടുത്ത വീട്ടിലൊരു മരണം ഉണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഒരു സുഹൃത്തിനെ സന്ദർശിക്കാൻ പോവുകയാണെങ്കിൽ സ്കൂട്ടർ എടുത്താ പോവാം. സ്വാഭാവികമായിട്ടും വീട്ടിൽ നിന്ന് പലകകളും അപ്രത്യക്ഷമാവുകയും സ്കൂട്ടർ പ്രത്യക്ഷപ്പെടുകയും ചെയ്തത് കാരണത്താൽ ഓരോരുത്തരുടെയും വീട്ടിൽ മുട്ടുവേദനക്കുള്ള മരുന്നുകളുടെ പെട്ടി ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു വ്യക്തിപരമായ നിരീക്ഷണം. നിങ്ങൾക്കതിൽ കമൻറ്റ് പറയാം. ഇത് തികച്ചും എൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു നിരീക്ഷണമാണ്. ഇത് ശരിയാണെങ്കിൽ നിങ്ങൾക്കതിനോട് യോജിക്കാം, അല്ലെങ്കിൽ വിയോജിക്കാം. ഇനി രണ്ട് മൂന്ന് കാര്യങ്ങൾ കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. അപ്പം അതിൻ്റെ ഇടയിൽ വീണ്ടും പറയാണ്, നമുക്ക് എന്ത് ചെയ്യാം, ഈ വിഷയങ്ങൾ ആരോഗ്യം ആശുപത്രിയിൽ വരാതെ എങ്ങനെ ജീവിക്കാം എന്നുള്ളതാണ്. അപ്പം പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യാം നമ്മളുടെ ഈ ഒരു സന്ദേശം, പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. അങ്ങനെ ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ ഒരു പിന്തുണ കൂടെ ഉണ്ടാവുക. നിങ്ങളുടെ സംശയങ്ങൾ കമൻ്റ് ഇട്ട് ചോദിച്ചോളൂ. ഇതും കൂടെ സെഷനും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും മറുപടി തരാം. അപ്പോൾ ഇനി പറയാനുള്ള ലാസ്റ്റ് ഭാഗം എന്ന് പറയുന്നത്, മുട്ടുവേദന എന്ന് കേൾക്കുമ്പോൾ പലപ്പോഴും നമ്മൾ കരുതുന്നത് എന്താണ്, ഓപ്പറേഷൻ, പെയിൻ കില്ലർ, ഇഞ്ചക്ഷൻ ഇതൊക്കെയാണ്. ഡോക്ടറെ എല്ലുതേയ്മാനുണ്ട്, മുട്ട് മാറ്റി വെക്കേണ്ടി വരുമോ എന്ന് ചോദിച്ചിട്ടാണ് പേഷ്യൻസ് ഓടി വരിക. ഇവരോടൊക്കെ പറയാനുള്ളത്, ഓപ്പറേഷൻ എന്നുള്ളത് അവസാന വഴിയാണ്, വേദനാസംഹാരി എന്നുള്ളതും ഇഞ്ചക്ഷൻ എന്നുള്ളതും അങ്ങേയറ്റം കുടുങ്ങുന്ന സമയത്ത് മാത്രം നിങ്ങൾ ഉപയോഗിക്കേണ്ട വഴിയാണ്, അത് എപ്പോഴും ഉപയോഗിക്കരുത് എന്നുള്ളത് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് നിങ്ങൾ ഞാൻ പറഞ്ഞ ഭക്ഷണങ്ങൾ, വ്യായാമങ്ങൾ, വീട്ടുവൈദ്യങ്ങളൊക്കെ നോക്കുക. ഇല്ലെങ്കിൽ വേദനാസംഹാരി അല്ലാത്ത മരുന്നുകൾ കുടിക്കുക. ഏത് കൊളസ്ട്രോൾ കുറയാനാണെങ്കിൽ അങ്ങനെ, അത് ഓരോ ചികിത്സാ രീതിക്കും വ്യത്യസ്തമായിരിക്കും. ഞാൻ ഹോമിയോ ഡോക്ടറാണ്. എൻ്റെ വൈദ്യശാസ്ത്ര നിലപാട് എന്നുള്ളത് ഒരിക്കലും രോഗിക്ക് മരുന്നുകൾ കൊണ്ട് ഹാനികരം ഉണ്ടാവരുത്, മറ്റു വൈദ്യശാസ്ത്രങ്ങളിൽ നിന്ന് പഠിച്ച് ഏതാണ് രോഗിക്ക് ഏറ്റവും ഗുണം ചെയ്യുക എന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചെയ്യണം എന്നുള്ളതാണ്. എപ്പോഴും ആ വിഷയവുമായി പഠിക്കാനും ആഗ്രഹിക്കാറുണ്ട്. ദൈവം സഹായിച്ച് അത്തരത്തിലൊരു അന്താരാഷ്ട്ര പ്രബന്ധം അവതരിപ്പിക്കുന്നതിനും അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ എപ്പോഴും പറയുന്നത്, നിങ്ങൾ ഏത് ചികിത്സ എടുക്കുന്നു എന്നുള്ളതല്ല, ഈ പറഞ്ഞ നിയന്ത്രണങ്ങളൊക്കെ നോക്കുക. എന്നിട്ടും കുറവില്ലെങ്കിൽ ചികിത്സയിലേക്ക് പോവാം. നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള ചികിത്സ ഉണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചികിത്സ എടുക്കാം. എന്നെ സംബന്ധിച്ച് ഞാൻ ചികിത്സിക്കുന്ന വിഷയത്തെ പറ്റിയല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ, അതുകൊണ്ട് ഞാൻ ഹോമിയോ ചികിത്സയെ പറ്റി പറയാം. ഹോമിയോ വൈദ്യശാസ്ത്രത്തിൽ ഇത് യഥാർത്ഥ കാരണം എന്താണ് എന്ന് കണ്ടെത്തി ചികിത്സിക്കുകയാണ് ചെയ്യുന്നത്. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് അമിതവണ്ണമാണ്, തൈറോയ്ഡോ മറ്റൊക്കെ വന്നിട്ട് അമിതവണ്ണമാണ് നിങ്ങളുടെ രോഗം എന്നുണ്ടെങ്കിൽ അതിനെ ആദ്യം ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ശരീരത്തിൽ കൊളസ്ട്രോൾ കൂടി, കാൽസ്യം കുറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ് രോഗം എന്നുണ്ടെങ്കിൽ അത് നിയന്ത്രിച്ച് കൊണ്ടുവരിക എന്നാണ്. എന്താണോ നിങ്ങളുടെ കാരണം അതിനെ മാറ്റിയെടുത്തിട്ടുള്ള ചികിത്സയാണ് ഹോമിയോപ്പതിയിൽ ചെയ്യുക. അങ്ങനെയാവുമ്പോൾ സ്വാഭാവികമായിട്ടും മുട്ടുവേദന വരില്ല എന്ന് മാത്രമല്ല, മുട്ടുവേദനയ്ക്ക് ഹേതുവായിട്ടുള്ള മറ്റ് കാരണങ്ങൾ കുറയാൻ സഹായകരായിരിക്കും. ഇനി രണ്ടാമത്തത്, നിങ്ങൾ ഇതിലേക്ക് നയിക്കുന്ന മറ്റ് ഘടകങ്ങളെ ഇല്ലാതെയാക്കുക. ഉദാഹരണത്തിന്, നിങ്ങളുടെ ഭക്ഷണശീലം മരുന്നം തന്ന് ശരിയാക്കിയിട്ട് സ്ഥിരമായി മരുന്ന് കുടിക്കുന്നതിന് പകരം ഞാൻ എപ്പോഴും ചെയ്യാറുള്ളത്, നിങ്ങൾ മരുന്ന് ഇപ്പൊ തരാം, ഇനി മുതൽ രോഗിയായിട്ട് ആശുപത്രിയിലേക്ക് വരരുത്, ഇനി ഭക്ഷണം ശ്രദ്ധിക്കണം, ഇനി ഭാരം നിയന്ത്രിക്കണം. എവിടെയാണോ അവരുടെ പ്രശ്നം അത് കണ്ടെത്തിയിട്ട് നിയന്ത്രണം നടത്തി കൊടുക്കാറാണ് നെക്സ്റ്റ് ചെയ്യാറുള്ളത്. മൂന്നാമത് പറയാനുള്ളത്, അതുപോലെ തന്നെ പറ്റ കുടുങ്ങുന്ന കേസുകളിൽ മെഡിസിൻസ് കൊടുക്കും. പലതരത്തിലുള്ള മെഡിസിൻസ് ആണ് ഹോമിയോ വൈദ്യശാസ്ത്രത്തിലുള്ളത്. അർണിക്ക മൊണ്ടാന, ഹൈപ്പറിക്കം, അക്കോണൈറ്റ്, ഇങ്ങനെ കുറേ മെഡിസിൻസ് ഉണ്ട്. അത് അതിൻ്റെ സാഹചര്യത്തിലോ ഒരു വിദഗ്ധ ഡോക്ടർ എടുത്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്കത് ഈസി ആയിട്ട് അറിയാൻ കഴിയും. ഞാനെപ്പോഴും പറയുന്നത് അത് എന്താണ് എന്നുള്ളത് കൃത്യമായി അനലൈസ് ചെയ്യുക. ചിലപ്പോൾ ഗുളികകളായിരിക്കും, ചിലപ്പോൾ ഓയിൻമെൻ്റ് ആയിരിക്കും, ചിലപ്പോൾ ബാം അല്ലെങ്കിൽ തൈലമായിരിക്കും, ചിലപ്പോൾ എക്സസൈസുകളായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്.
ഇതോടൊപ്പം യോഗ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഫിസിയോതെറാപ്പി വളരെ നല്ലതാണ്. ഫിസിയോതെറാപ്പിയിലെ ഇൻഫ്രാറെഡ്, അതുപോലെ തന്നെ അൾട്രാസൗണ്ട്, അതുപോലെ തന്നെ ഫിസിയോതെറാപ്പിക്ക് എക്സസൈസുകൾ, ഇതൊക്കെ വളരെ നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ നീ ബാൻഡേജുകൾ കിട്ടും, നീ ക്യാപ്പുകൾ കിട്ടും, നീ പ്ലാസ്റ്ററുകൾ കിട്ടും. ഇത്തരത്തിലുള്ള സാധനങ്ങൾ ആക്സസറി ആയിട്ട് ഉപയോഗിച്ച് കൊണ്ടുവരിക. പിന്നെ അതുപോലെ തന്നെ നടക്കാൻ പ്രയാസമുള്ളവർക്ക് അവരുടെ മൊബിലിറ്റിക്ക് അനുസരിച്ചുള്ള ആക്സസറി മെഷീനറികൾ കിട്ടും. അതിൽ പെട്ടിട്ടുള്ളതാണ് മെല്ലെ നടക്കാനുള്ള ക്രച്ചസുകൾ, വാക്കിംഗ് സ്റ്റിക്കുകൾ, അതുപോലെ തന്നെ പിടിച്ച് നടക്കാൻ സഹായകരമായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ അവർക്ക് എക്സസൈസ് ചെയ്യാനുള്ള കിറ്റുകൾ കിട്ടും. ഇത്തരം സംഗതികളൊക്കെയാണ് ഇതിൽ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നത്. അത്തരത്തിൽ മരുന്ന് കുടിച്ച്, വ്യായാമം ചെയ്ത്, ഫിസിയോതെറാപ്പി ചെയ്ത്, ഭക്ഷണ നിയന്ത്രണം ചെയ്ത് കൊണ്ടുവരികയാണ് എന്നുണ്ടെങ്കിൽ ഹോപ്പ്ഫുള്ളി ഒരു പരിധിവരെയുള്ള മുട്ടുവേദനകളൊക്കെ മാറ്റിയെടുക്കാം എന്നുള്ളതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. ആ ഒരു വിഷയമാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഇനി നിങ്ങളുടെ കമൻറ്റുകൾക്ക് മറുപടി തരാം. ഒപ്പം ആ വ്യായാമം ചെയ്ത് കാണിച്ചു തരാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. അത് ഞാൻ ഉറപ്പു പറയുന്നില്ല. ടെക്നിക്കൽ ടീമിനോട് ഇത് ക്യാമറ എടുത്താൽ എന്താ സംഭവിക്കുക നോക്കിയിട്ട് ചെയ്തു തരാം കേട്ടോ. കമൻറ്റുകൾ എത്രയുണ്ട്? വന്നിട്ടില്ല. നേരത്തെ കമൻറ്റുകൾ കിട്ടും, നേരത്തെ പറഞ്ഞ കമൻറ്റുകൾ കിട്ടും. അല്ല ഇത് കിട്ടും, കമൻറ്റ് വന്നിട്ടുണ്ടല്ലോ. അൻവർ പള്ളിക്കണ്ടി, കൂടത്തായി, യെസ്, താങ്ക് യു. അറഫാത്ത്, താങ്ക് യു, നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു മിനിറ്റ്, പഴയതിലെ കമന്റുകൾ കിട്ടുമോ? ലൈവ് കട്ടായി പോകും അല്ലേ. ഓക്കെ, ഞാൻ നമുക്ക് എന്ത് ചെയ്യാറിയോ, ഇതില് നടുവേദന പറ്റി പറയാനല്ലേ ഒരു ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒരു പേര് ഓർമ്മണ്ട് എനിക്ക്. നമുക്ക് എന്ത് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പ്രയാസത്തിലാണ് നിൽക്കുന്നത്. ഏത് നമുക്ക് ഇടയിൽ നിർത്തി പോകുന്നതിലേറെ നല്ലത് എന്ത് ചെയ്യാം? എക്സസൈസുകൾ പിന്നീട് ഒരവസരത്തിൽ ചർച്ച ചെയ്യാം. ഇപ്പൊ ഇങ്ങനെ ഒരു പാളിച്ച വന്നതിനോട് നിങ്ങളോട് എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നുണ്ട്. പിന്നെ നവാസ് റിച്ചോസ്, നവാസ് ഭായി, വാദസംബന്ധമായ അസുഖത്തിന് ഹോമിയോപ്പതിയിൽ മരുന്നുണ്ടോ? നട്ടെല്ലത്തിന് ബാധിച്ചിട്ടുണ്ട്. എപ്പോഴും പല തരത്തിലുള്ള വാദങ്ങളുണ്ട്. സന്ധിവാദം, ആമവാദം, പലതരത്തിലുള്ള വാദങ്ങളുണ്ട്. അപ്പൊ ഏതാണ് വാദം എന്നുള്ളതിനെ നോക്കിയിട്ട് എത്രത്തോളം രോഗം പോയിട്ടുണ്ട് എന്നുള്ളതിനനുസരിച്ചാണ് ഹോമിയോ എന്നല്ല എല്ലാ വൈദ്യശാസ്ത്രത്തിലും ചികിത്സ നിർണ്ണയിക്കുന്നത്. സാധാരണ രീതിക്ക് ഇത്രയൊന്നും ആയാലും പേടിക്കേണ്ട, ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള, എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ഡോക്ടറെ അടുത്ത് നിങ്ങൾ സമീപിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇൻഷാല്ലാ അതിന് പരിഹാരം കിട്ടും. കേട്ടാ, നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് മനസ്സിലാവുന്നത് ഈ ക്യാമറ എടുക്കുന്നത് ബുദ്ധിയല്ല എന്നുള്ളതാണ്. ഒരു പക്ഷേ നമ്മളത് എടുക്കുകയാണെങ്കിൽ ഇനിയും നമ്മളുടെ ലൈവ് കട്ടാവും. അത് കാരണത്താല് സലീം അസ്ലമി, സിദ്ദീഖ് അലി നടമ്മാൽ പോയിൽ, താങ്ക് യു സിദ്ദീഖ് അലി, താങ്ക് യു. ഡിസ്കിന് പ്രശ്നമുണ്ട് സലീം ഭായി, ഡിസ്കിനുള്ള പ്രോബ്ലം ഇത് കുറെ പേര് ചോദിച്ചിട്ടുണ്ട്. നട്ടല് ഊരണ്ട് നമുക്ക് അടുത്ത പ്രാവശ്യം ചർച്ച ചെയ്യാം. ഞാൻ സത്യത്തിൽ വളരെ വിഷമത്തിലാണുള്ളത്. ഇന്ന് വളരെ കൂടുതൽ പേര് ലൈവിൽ ഉണ്ടായിരുന്നു, ദൗർഭാഗ്യവശാൽ നമ്മൾക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. പെട്ടെന്ന് ലൈവ് കട്ടാവുകയാണ് ചെയ്തത്. ഇൻഷാല്ലാ നമുക്ക് അടുത്ത ഒരു സന്ദർഭത്തിൽ മറ്റു വിഷയങ്ങൾ ചർച്ച ചെയ്യാം. ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇതിൻ്റെ ബാക്കി ഭാഗവും എക്സസൈസുകളും അടുത്ത ആഴ്ച ചർച്ച ചെയ്യാം എന്നുള്ളതാണ്. അതല്ലെങ്കിൽ പുതിയൊരു വിഷയവുമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാം. എന്താണെങ്കിലും നിങ്ങൾ എല്ലാ ബുധനാഴ്ചയും നിങ്ങളുടെ ഒരു പിന്തുണ ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുന്നു. സ്നേഹത്തോടെ, ഡോക്ടർ ബാസിൽ യൂസുഫ്, ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല.